വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ കർശന നിയന്ത്രണം. നാളെ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കും. അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കൂ. സംസ്ഥാനത്ത് ഇന്ന് 45,136 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 44.80 ആണ് TPR. എറണാകുളം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്ക് പുല്ലുവില നൽകി മാള ഗ്രാമപഞ്ചായത്ത്. 3 വർഷം മുൻപ് പ്രതിഷേധം അറിയിച്ചിട്ടും റാംപ് സൗകര്യത്തിന് പരിഹാരം കാണാൻ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ കർശന നിയന്ത്രണം. നാളെ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കും. അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കൂ. സംസ്ഥാന അതിർത്തികളിലും പരിശോധന കടുപ്പിച്ചു. ഇന്ന് അർദ്ധരാത്രി മുതൽ പോലീസ് പരിശോധന കർശനമാക്കും. ഹോട്ടലുകളിൽ നിന്ന് പാഴ്സൽ മാത്രമാകും ലഭിക്കുക. മരണാനന്തര ചടങ്ങുകൾക്കും വിവാഹത്തിനും 20 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാനാവുക. നാളെ PSC നടത്താനിരുന്ന പരീക്ഷകളും മാറ്റി. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 8 ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. റെക്കോർഡ് TPRന് പിന്നാലെ കൂടുതൽ ആശുപത്രി കിടക്കകൾ കോവിഡ് ചികിത്സയ്ക്ക് മാത്രമായി മാറ്റിവെക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. സംസ്ഥാനത്ത് ഇന്ന് 45,136 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 21,324 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,735 സാമ്പിളുകൾ പരിശോധിച്ചു. 44.80 ആണ് TPR. എറണാകുളം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എറണാകുളം 8,143, തിരുവനന്തപുരം 7,430, തൃശൂർ 5,120, കോഴിക്കോട് 4,385, കോട്ടയം 3,053, കൊല്ലം 2,882, പാലക്കാട് 2,607, മലപ്പുറം 2,431, ആലപ്പുഴ 2,168, പത്തനംതിട്ട 2,012, കണ്ണൂർ 1,673, ഇടുക്കി 1,637, വയനാട് 972, കാസർഗോഡ് 623 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,735 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 70 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 62 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 51,739. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്ക് പുല്ലുവില നൽകി മാള ഗ്രാമപഞ്ചായത്ത്. 3 വർഷം മുൻപ് പ്രതിഷേധം അറിയിച്ചിട്ടും റാംപ് സൗകര്യത്തിന് പരിഹാരം കാണാൻ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ എന്ന സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായ വടമ മൊതയിൽ സുദർശനൻ ആണ് പഞ്ചായത്തിന്റെ നിസ്സംഗതയ്ക്കെതിരെ വീണ്ടും രംഗത്ത് എത്തിയിരിക്കുന്നത്. 32 വർഷമായി അരക്ക് കീഴ്പോട്ട് തളർന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത സുദർശനൻ 2019 മാള പഞ്ചായത്തിൽ നടത്തിയ ഭിന്നശേഷി ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അന്ന് ഗ്രാമസഭ നടത്തുന്ന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് വീൽചെയർ കയറ്റിക്കൊണ്ടുപോകുന്നതിനാവശ്യമായ റാമ്പ് സൗകര്യം ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധിക്കുകയും തുടർന്ന് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ വന്ന് തന്നോട് സംസാരിക്കുകയും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതെന്നും ഇതുവരെ ഈ പോരായ്മ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല, ഇനി എത്രയും വേഗം റാമ്പ് സൗകര്യം ഏർപ്പെടുത്താമെന്നും ഉറപ്പു നൽകിയതായും സുദർശനൻ മാളാവിഷനോട് പറഞ്ഞു. ഡോക്ടർമാരുടെ ക്യാമ്പുണ്ട്, ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരു 3 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഭിന്നശേഷി ഗ്രാമസഭ പങ്കെടുക്കാൻ വേണ്ടിയാണ് അന്ന് വന്നത്. അന്ന് വന്നപ്പോൾ എനിക്ക് ഹോളിലേക്ക് കയറാനായിട്ട് റാമ്പ് സൗകര്യം ഇല്ല ഇവിടെ. അപ്പോൾ ഞാനത് അന്ന് കംപ്ലൈൻറ്റ് ചെയ്തു. അന്ന് പ്രശ്നം ഉണ്ടാക്കി TVയിലൊക്കെ വാർത്തയൊക്കെ വന്നതാണത്. ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ക്യാമ്പിന് വന്നാണ് ഇവിടെ. ഈ 3 വർഷം ശേഷം ക്യാമ്പിന് വരുമ്പോഴും ഇവിടെ റാമ്പ് ഏർപ്പാടാക്കിയിട്ടില്ല. ഇപ്പോൾ ഒരു റാമ്പ് ചെയ്ത് തന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം അത് പൊട്ടിപ്പൊടിഞ്ഞ് ചരൽ പിടിച്ച് കിടക്കുകയാണ്. ഈ വെയിൽ ചെയർ ഒന്നും അങ്ങോട്ട് ഒരുത്തി കയറ്റാൻ പറ്റില്ല.
ഇന്നും പുറത്തു വന്ന് പരിശോധിക്കാം നോക്കാമെന്നൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്ത് ഹാളിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളെ കൊണ്ട് ആൾക്ക് പ്രവേശിക്കാനുള്ള ഒരു റാമ്പ് സൗകര്യം ഏർപ്പെടുത്താത്തത്? അത് ഈ 3 വർഷം മുമ്പ് ഞാനൊരു പരാതി കൊടുത്ത് വിഷയം ഉണ്ടാക്കിയതാണ്. എന്നിട്ട് പോലും ഇപ്പോഴും അത് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നെ റാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണെന്നുണ്ടെങ്കിൽ 2 കൊല്ലം കൊണ്ട് നശിച്ചു പോയി. നമ്മുടെ പൈസ കൊണ്ട് ചെയ്യണമല്ലേ. ഇതുണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥനത് പരിശോധിച്ച് വേണ്ടവരെ ചെയ്യേണ്ടതല്ലേ. സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടി ചെയ്യേണ്ട റാമ്പല്ലേ അത്. ചെയ്യുന്നവർ പിന്നെ അവരുടെ ലാഭത്തിനോട് ചെയ്തിരിക്കാം, പക്ഷേ ഉദ്യോഗസ്ഥന്മാരും നോക്കണ്ട. സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടോ? 2 കൊല്ലം 2 കൊല്ലം പൊടിഞ്ഞു തുടങ്ങി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. റാമ്പുണ്ടായി 2 വർഷത്തിനുള്ളിൽ പൊടിഞ്ഞു തുടങ്ങി ഉപയോഗിക്കാൻ പറ്റണ്ടായി. ഇതുപോലെയല്ല ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇതിനിപ്പോൾ വീണ്ടും ശരിയാക്കുന്നുണ്ട്, വീണ്ടും പൈസ കൊടുക്കണ്ടേ? ഇതൊക്കെ നമ്മുടെ നികുതി പണമല്ലേ പോണത്. എനിക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇത്രയും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ ഭിന്നശേഷിക്കാർക്ക് ഇതുവരെ അവഗണിക്കുന്നത് എന്താണ്? അതൊരു പഞ്ചായത്തിൻ്റെ ഹാളിലേക്കാണ് കയറി ചെല്ലാൻ പറ്റാത്തത്. ഈ ഉറപ്പ് തന്ന 3 വർഷത്തിന് ശേഷം ഇന്ന് അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് ചെല്ലുമ്പോൾ 3 വർഷം മുൻപ് താനുണ്ടാക്കിയ പ്രതിഷേധത്തിന്റെ പേരിൽ പോലും മാള പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവേശിക്കാൻ വീൽചെയർ ഉപയോഗിക്കാനുള്ള റാമ്പ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും സുദർശനൻ ആരോപിച്ചു. പൊതു ഇടങ്ങളിൽ റാമ്പ് സൗകര്യം ഉണ്ടായിരിക്കണമെന്ന് കർശനമായ നിയമം നിലവിലുള്ളപ്പോൾ അത് നടപ്പിൽ വരുത്തുവാൻ ബാധ്യതയുള്ള പഞ്ചായത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി ഹാളിൽ ഇപ്പോഴും റാമ്പ് സൗകര്യം ഇല്ല എന്നുള്ളത് ഭിന്നശേഷിക്കാരോടുള്ള കടുത്ത അവഗണനയും അവകാശ ലംഘനവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മാള. ഇടവേള.